അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അംബർല കോക്കാട്ടിന്റെ വീഡിയോ ആണ് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ, ഇത് വളരെ ആക്റ്റീവ് ആയിട്ടൊരു ബേർഡാണ്. അംബർല കോക്കാട്ടും ആണ് ഇത്. നല്ല ഭയങ്കര അഗ്രസീവ് ഒന്നല്ല, ഭയങ്കര ടൈംഡ് ആയിട്ടുള്ള ബേർഡ് ആണ് കേട്ടോ. ഇത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ബേർഡാണ്. ഇത് നല്ല രസത്തിൽ ഇതിന്റെ ഹെഡൊക്കെ ഇങ്ങനെ നല്ല ബ്രീഡിങ് ടൈമിലൊക്കെ ഇതിന്റെ ഹെഡൊക്കെ നല്ല രീതിയിൽ വിരിച്ചിങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ആള് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളൊരു ബേർഡാണ്. ആളിപ്പോ നമ്മുടെ കയ്യില് വളരെ ഈസി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അംബർല കോക്കാട്ടിന്റെ വീഡിയോ മാത്രമല്ലെന്ന് ഞാൻ ഉൾപ്പെടുത്തുന്നത്. കാരണം എന്താ വെച്ചെങ്കിൽ, ഇന്ന് നമ്മുടെ മക്കാവോസിന്റെ കുഞ്ഞിനെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മലപ്പുറത്ത് രാമപുരത്തുള്ള നമ്മുടെ അലിക്കയ്ക്കാണ് നമ്മൾ നമ്മുടെ മക്കാവോസിന്റെ കുഞ്ഞിനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ മക്കാവോന്റെ കുഞ്ഞിനെ, രണ്ട് കുഞ്ഞുങ്ങളെയും നമ്മൾ അലിക്കയ്ക്ക് കൊടുത്തതിൻ്റെ ചെറിയൊരു വിടവാങ്ങൽ ചടങ്ങും കൂടി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കാവോസിന്റെ കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ കുറച്ച് നല്ല നല്ല മനോഹരമായിട്ടുള്ള നിമിഷങ്ങളും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് പങ്കുവയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയും കൂടിയും വീഡിയോസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മക്കാവോസിന്റെ കുഞ്ഞുങ്ങൾ ഇനി അലിക്കയ്ക്ക് സ്വന്തമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അലിക്കാനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഫ്രീ ഫ്ലൈങ് ആയിട്ട് ബേർഡ്സിനെ വളർത്തുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ അലിക്കാണ് കേട്ടോ. അതായത് നമ്മുടെ ഫ്രീ ഫ്ലൈങ് ബേർഡ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏക വ്യക്തി നമ്മുടെ അലിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ മക്കാവോന്റെ കുഞ്ഞിനെ നമ്മുടെ അലിക്കയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി ഭാവിയിൽ വളർന്ന് വളരെ നല്ല രീതിയിൽ പറന്ന് നടക്കാന്നുള്ള ഒരു സെറ്റപ്പിലേക്കൊക്കെ നമ്മുടെ അലിക്കാൻ ആക്കാൻ പോവാണ്. അപ്പോൾ ഇതിനെ നമ്മൾ നമ്മുടെ അലിക്കയ്ക്ക് കൈമാറാണ്. ഓക്കെ, അപ്പൊ അലീക്ക, ഇതിനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നോക്കി വളർത്തി സെറ്റപ്പ് ആയിട്ട് എടുക്കും. ഇനി ഒരു നല്ലൊരു വീഡിയോക്ക് വേണ്ടി നമ്മൾ അലീക്കയുടെ അടുത്തേക്ക് ഇതിന് ശേഷം പോകുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ അലീക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അലീക്കയ്ക്ക് ഇനി വല്ലതും പറയാനുണ്ടോ? എന്ത് പറയണം, സാറായിട്ടുണ്ട് കുഞ്ഞ്. പിന്നെ അവര് നമുക്കൊരു നമ്മളൊരു പരിചയം വെച്ചിട്ട് അതിൻ്റെതായ രൂപത്തിൽ അവർ തന്നിട്ടുണ്ട്. നല്ല കുട്ടികളാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ഫാമും സെറ്റപ്പൊക്കെ കണ്ടില്ലേ, ഉസാറായിട്ടുണ്ട്. അതൊക്കെ ഇവിടെ കണ്ടപ്പോ ആശ്ചര്യപ്പെട്ടു പോയി. ആദ്യമായിട്ടാണ് നമ്മുടെ ഫാമിലി പറഞ്ഞു, മലപ്പുറം രാമപുരത്തു നിന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കുഞ്ഞിന് വേണ്ടിട്ട് ഇതുവരെ എത്തിയിട്ടുള്ളതാണ് ആള്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ അലീക്കാനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ബേർഡ്സിനും നമ്മളൊക്കെ വളരെയധികം പേടിക്കും. നമ്മൾ എത്രയധികം ബേർഡ്സ്, അത്രയും വില കൂടേണ്ട ബേർഡ്സിനൊക്കെ അലീക്ക വെറുതെ പറപ്പിച്ചു വിട്ടിരിക്കാനുണ്ട്. അത്രയും നല്ലൊരു മൃഗങ്ങളെ ഒരു അടച്ചു വളർത്തുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നും തുറന്നു വിട്ട് വളർത്തുന്ന, അത്രയും നല്ല രീതിയിൽ ബേർഡ്സിനെല്ലാം വളർത്തുന്ന ഒരു മനുഷ്യനാണ്. അത്രയും നല്ലൊരു മൃഗസ്നേഹിയും അത്രയും നല്ലൊരു പക്ഷി സ്നേഹിയും കൂടി വേണ്ട ആൾ അലീക്ക. അപ്പോൾ അലീക്ക നമുക്ക് വേണ്ടി ഇത്രയും ദൂരം വന്നിട്ട് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയാൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ അലിക്കയ്ക്ക് നമുക്ക് ഇതേപോലെ കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം നമുക്കാണ്. കാരണം എന്താ വെച്ചാൽ, ഇതിനൊരിക്കലും ആള് കൂട്ടിട്ട് വളർത്തില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം വെച്ചാൽ തുറന്ന് വളർത്തുന്ന ഒരു ബേഡായിട്ടാണ് ഇനി ഇത് വളരാൻ പോകുന്നത് നമ്മുടെ മക്കാവോന്റെ കുഞ്ഞ്. അപ്പൊ അലിക്കയ്ക്ക് ഇതിൽ കൊടുത്താലും വളരെ സന്തോഷം. അലിക്ക അപ്പൊ ഇത്രയും ദൂരം നമുക്ക് വേണ്ടി വന്നതിന് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ മക്കാവോസിന്റെ കുഞ്ഞുങ്ങളെല്ലാം മലപ്പുറത്തേക്ക് യാത്രയാവാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണിത്. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം, കാരണം ഇവയൊന്നും കൂട്ടിലിട്ട് വളർത്തുന്ന ഒരാൾക്കല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫ്രീ ഫ്ലൈങ് ചെയ്തുകൊണ്ട് നമ്മുടെ ബേർഡ്സിനെല്ലാം വളരെ ഫ്രീ ആക്കി വിട്ട് വളർത്തുന്ന ഒരാൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സമാധാനമായിട്ടിരിക്കാം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം വളരെ ആക്റ്റീവായിട്ടുള്ള ബേർഡ്സാണ്. ഒരു മിനിമം ഇനിയൊരു 3 ആഴ്ച കൊണ്ട് തന്നെ ഏകദേശം ഫെദറുകളെല്ലാം വന്നു തുടങ്ങും. പിന്നീട് അവിടുന്ന് ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല പോലെ പറക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് വരും ചെയ്യട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും ഇവരൊക്കെ നല്ല ഉഷാറാവും. എന്തായാലും വേണ്ടില്ല, നമ്മുടെ അലിക്കയ്ക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റിയ നമുക്കും വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ബേർഡ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ അലിക്ക. അതായത് നമ്മുടെ GPS ടെക്നോളജിയിൽ ഇപ്പോൾ ഇന്ന് നിലവിൽ എൻ്റെ അറിവിൽ അലിക്ക മാത്രമാണ് ബേർഡ്സിനെ ട്രെയിൻ ചെയ്യുന്നത്. നമുക്ക് ലോകത്ത് എവിടെ കൊണ്ടുപോയി ബേർഡ്സിനെ വിട്ട് കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ തിരിച്ചു വരാവുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആണ് ഫ്രീ ഫ്ലൈങ് ട്രെയിനിങ് അത് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ അലിക്കനാണ് കേട്ടോ. അലിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ ലുട്ടീനകൾ മുതൽ വലിയ മക്കാവോസ് വരെ അലീക്കയുടെ കയ്യിലുണ്ട്. അലീക്കയുടെ കയ്യിലെന്ന് പറയുമ്പോൾ അലീക്കയുടെ വീട്ടിലുണ്ട്. നമ്മൾ വീട്ടിൽ ആളുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ വീടിന് ചുറ്റും ബേർഡ്സ് പറന്ന് നടക്കണ കാണാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റൊക്കെ വലിയ കാക്കയോ വല്ല മൈനയൊക്കെ ആയിരിക്കും പറന്ന് നടക്കുക. പക്ഷേ അലീക്കയുടെ വീട്ടിൽ അങ്ങനെയല്ല. മക്കാവോസും അതുപോലെ ഗ്രാൻഡ് പാരറ്റുകളും ലോറികളും കൊണൂറുകളും എല്ലാ ബേർഡ്സും വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കണ നമുക്ക് കാണാം. ഭയങ്കര ഒരു അതിശയകരമായിട്ടൊരു കാഴ്ചയാണ് കേട്ടോ അലീക്കയുടെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അലീക്കയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേർഡ്സിനും മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അതുപോലെ ഫ്രീ ഫ്ലൈങ് ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിലും ഒക്കെ അലീക്കനെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ആൾക്കും വളരെ വളരെ മാന്യമായ രീതിയിൽ അതെല്ലാം ചെയ്തു തരും കേട്ടോ.
ഇനി നമുക്ക് നമ്മുടെ അംബർല കോക്കാട്ടൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ അംബർല കോക്കാട്ടൂസൊക്കെ കണ്ടുവരുന്നത് നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിലും അതുപോലെ ഐലൻഡുകളിലും നമ്മുടെ ഇന്തോനേഷ്യയിലും അതുപോലെ ചൈനയിലൊക്കെ കണ്ടുവരുന്നുണ്ട്. ഈ കൊക്കാട്ടൂസിൻ്റെ നിരവധി വെറൈറ്റീസുകളുണ്ട് കേട്ടോ. വളരെ മനുഷ്യന്മാരുമായിട്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബേർഡ് തന്നെയാണ് നമ്മുടെ ഈ കൊക്കാട്ടൂ. നല്ല രീതിയിൽ വർത്തമാനം പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അത്ര അങ്ങോട്ട് മറ്റുള്ള ബേർഡ്സിനെ അപേക്ഷിച്ചിട്ട് കൊക്കാട്ടൂ അങ്ങനെ ഒരു അഗ്രസീവായിട്ടുള്ളൊരു ബേർഡൊന്നല്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബേർഡാണ്. എന്നാൽ കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കാവോസിൻ്റെ ഒക്കെ പോലെ തന്നെയാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ബൈറ്റാണ് അവരുടെയും. എങ്കിലും അങ്ങനെയൊന്നും അവരങ്ങനെ കടിക്കുന്നില്ല. ഇതും ഫ്രീ ഫ്ലൈയിങ് ബേർഡാണ്, പറന്ന് നടക്കുന്ന ബേർഡാണ്. നമ്മളിതിനൊന്നും കെട്ടിയിടുകയോ ചിറക് മുറിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്തൊരു ബേർഡാണ് കേട്ടോ. അപ്പോൾ ആൾ വളരെ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ബേർഡാണ്. ഇവയുടെ പ്രജനനം എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരു വട്ടം തന്നെയാണ് അവരുടെ ബ്രീഡിങ് സീസൺ. ഏകദേശം 3 മുതൽ 4 മുട്ട വരെയൊക്കെ ഇടാറുണ്ട് കൊക്കാട്ടൂസ്. നമുക്ക് സാധാരണഗതിയിൽ 2 കുഞ്ഞൊക്കെ കിട്ടാറുണ്ട്. പൂർണ്ണ വളർച്ചെത്തിയിട്ടുള്ള നമ്മുടെ കൊക്കാട്ടൂസിൻ്റെ പെയറിന് വരുന്ന വില എന്ന് പറയുമ്പോൾ 320,000 കേട്ടോ. പൂർണ്ണ വളർച്ചെത്തിയിട്ടുള്ള കൊക്കാട്ടൂസിൻ്റെ റേറ്റ് വരുന്നത്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ റേറ്റും 100,000 രൂപയുടെ താഴെ വരാറുണ്ട് കൊക്കാട്ടൂസിൻ്റെ കുഞ്ഞുങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മുടെ അംബർല കൊക്കാട്ടൂവിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ അവർക്ക് 72 വയസ്സ് വരെ അവർ ജീവിച്ചിരിക്കും കേട്ടോ. അതായത് അത്ര നല്ല രീതിയിൽ നമ്മൾ അവരെ കെയർ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ഓണറുമായിട്ട് ഇത്ര അധികം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വേറൊരു ബേർഡ് ഇല്ലയെന്ന് തന്നെ പറയാം. ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ബേർഡാണ് അതിൻ്റെ ഓണറുമായിട്ട്. നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 72 വർഷം വരെ ജീവിച്ചിരുന്നിട്ടുള്ള കൊക്കാട്ടൂസ് ഉണ്ട് കേട്ടോ. തത്തകളിൽ കിരീടം വെച്ച രാജാവ് എന്നൊക്കെയാണ് കേട്ടോ നമ്മൾ ശരിക്കും നമ്മുടെ കൊക്കാട്ടൂസിനെ പറയുക. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ക്രൗണാണ് അവർക്കുള്ളത്. ആ തലയ്ക്ക് മുകളിലുള്ള ഫെതർ നല്ല മനോഹരമായിട്ട് അവർ വിരിച്ച് പിടിച്ച് ഇണയനെ ആകർഷിക്കാനൊക്കെ ചെയ്യുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ മക്കാവോസിൻ്റെ കുഞ്ഞുങ്ങൾ പറക്കാൻ പഠിക്കുന്നതാണ് ചിറകിട്ടിട്ടിങ്ങനെ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതവർ ട്രെയിനിങ് അവർ തന്നെ സെൽഫായിട്ട് ട്രെയിൻ ചെയ്തിട്ടാണ് പിന്നീട് അവർ പറക്കാൻ പഠിക്കുക. അപ്പോൾ നമ്മുടെ ഈ 2 കുഞ്ഞുങ്ങൾ ഓൾറെഡി സെയിലായി. ഇനി നമ്മുടെ അടുത്ത ബാച്ച് ഇപ്പോൾ ക്ലച്ചായിട്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു 3 ആഴ്ചയുടെ ഉള്ളിൽ നമുക്കതും സെയിലിനുള്ള പരിഭാവം. അപ്പോൾ അതിൻ്റെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പറും വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ മക്കാവോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രാപ്പയറിൻ്റെ കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് എന്നുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാപ്പയറിൻ്റെ കുഞ്ഞുങ്ങളെയും നമുക്ക് സെയിൽ ചെയ്യാൻ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ഈ ഹാൻഡ് ഫീഡിങ് ചിക്സിനെ മേടിച്ചു കൊണ്ടുപോകുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അവർക്ക് ബ്രൂഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നല്ല മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അമ്മയുടെ ആ ഒരു ചൂട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ യുവി ലൈറ്റുകളോ അതല്ലെങ്കിൽ സാധാരണ ബൾബാണെങ്കിലും അവർക്ക് ചെറിയൊരു ലൈറ്റ് ഇട്ട് കൊടുക്കേണ്ടത് നല്ലതാണ്. അധികം കാറ്റടിക്കാത്തൊരു സ്ഥലത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവർക്കും വലിയ ബുദ്ധിമുട്ടുകളില്ലാണ്ട് ചൂടും കിട്ടുകയും ചെയ്യട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണുമായിരിക്കും. ഗുഡ് ബൈ.